ഹലോ നമസ്കാരം റെയിൻബോ വാരിയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ദേ ഓറഞ്ച് പറിക്കാനൊക്കെ ആയിട്ട് അപ്പുറത്തെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ളതും പിന്നെ അവിടെ ഒരു ബീച്ചുണ്ട്, ആ ഒരു കാഴ്ചയാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. ഏതായാലും നമുക്ക് വിട്ടേക്കാം. അപ്പോൾ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് മുന്നോട്ടെത്തി. ആ ഒരു ഭാഗത്തു നിന്ന് മേലോട്ട് പോകുന്നതാണ് നമ്മൾ പോകുന്ന സ്ഥലം. അതേപോലെ ഞാൻ ഇന്ന് ബീച്ച് കാണിക്കുമെന്ന് പറഞ്ഞത് ഈ ഒരു ബീച്ചാണ്. ഈ ഒരു ബീച്ച് അടിപൊളി ഒരു ബീച്ച്. അപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. എൻ്റെ പഴയ വീഡിയോയിൽ ആ ഒരു മല കാണുന്നില്ലേ, എൻ്റെ ആദ്യത്തെ വീഡിയോ നോക്കുവാണെങ്കിൽ ആ മല മൊന്താനിയസ് പെക്കേത്ത എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അടിപൊളി സ്പോട്ടാണ് കേട്ടോ, മൗണ്ടൻ ക്ലൈംബിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു സ്പോട്ടാണ് അത്. നിങ്ങളൊന്ന് പോയി ആ വീഡിയോ കണ്ടു നോക്കുക, അപ്പോൾ ആ ഒരു സ്പോട്ടിനെ കുറിച്ച് ഏകദേശം മനസ്സിലാകും. അവിടെ ഇന്ന് ഞാൻ പോകുന്നില്ല, ആകെ ഈ ഒരു ബീച്ച് മാത്രം എക്സ്പ്ലോർ ചെയ്യുക കേട്ടോ. ഏതായാലും പോയി ഓറഞ്ച് ഒക്കെ പറിക്കട്ടെ, എന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാ നമ്മൾ ഒരു കൊട്ട ഓറഞ്ച് പറിച്ചു. ഇതുണ്ട്, ഇവിടെ മൂന്ന് മരമുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചായിരുന്നു, ഇതൊരു വലിയ ഓറഞ്ചിൻ്റെ മരം. ഇത് അതിനേക്കാട്ടിലും ചെറുതാണ്. ഇത് ഇതുവരെയും പഴുക്കാൻ തുടങ്ങിയിട്ടില്ല, പഴുത്തിട്ടുണ്ട് എന്നാലും അത്ര പഴുത്തിട്ടില്ല. ഇത് വീണ്ടും അതിനേക്കാട്ടിലും ചെറിയ മരമാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്തെയും ചെറിയ ഓറഞ്ചുകളാണ്, പക്ഷേ അധികം പഴുത്തിട്ടില്ല, കണ്ടില്ലേ, അങ്ങനെയുള്ളത്. അപ്പോൾ ആദ്യത്തത് മാത്രമേ മെയിനായിട്ട് പഴുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് മെല്ലെ ബീച്ച് സൈഡിലോട്ട് പോവാം. അപ്പോൾ ഇതുകൊണ്ട് ഈ ഓറഞ്ചിന് ഫുള്ള് മുള്ളുമരായത് കണ്ടോ, എൻ്റെ കൈയൊക്കെ മുറിഞ്ഞ്. എപ്പോൾ വന്ന് പറിക്കുമ്പോഴും ഇതേപോലെ കൈ മുറിയും. അതായത് നമ്മൾ ആ ബീച്ചിലോട്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങ് അപ്പുറത്തൂടെ ഇറങ്ങിപ്പോവാം. അപ്പോൾ അതിലെ ഒരു കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. കുറച്ച് പാറയായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, അതും കൂടെ ഞങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, നമ്മളിതേ ഈ ഇറക്കമൊക്കെ ഇറങ്ങി വന്ന് ഈ ഒരു ബീച്ച് സൈഡിലെത്തിയിരിക്കുകയാണ്. ബീച്ച് സൈഡിൽ എന്ന് പറഞ്ഞാൽ അധികം താഴെയല്ല, കുറച്ച് മുന്നേ. അപ്പോൾ ഞാനിവിടെ സൈക്കിൾ വെച്ചിട്ടുണ്ട്, ലോക്കൊന്നും ചെയ്തിട്ടില്ല. ഓറഞ്ച് എടുത്തുകൊണ്ട് ഓറഞ്ചും സൈക്കിളും എടുത്തുകൊണ്ട് പോകാതിരുന്നാൽ മതി. അപ്പോൾ ഇതിൽ ശരിക്കും താഴോട്ട് പോകാൻ വഴിയില്ല, പക്ഷേ ഈ ഒരു ഗ്യാപ്പ് കണ്ടോ, ഈ ഒരു ഗ്യാപ്പിനകത്തൂടെ നമ്മൾ ഇറങ്ങുന്നു. അയ്യോ, അതേപോലെ മെല്ലെ താഴോട്ട് പോവാം കേട്ടോ. അടിപൊളി ഒരു സ്പോട്ടാണ്, ഫുൾ പാറയാണിവിടെ. എന്നാലും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്നാണ് വെയിലടിക്കുന്നത്. അപ്പം ആ ഒരു ലുക്ക് നിങ്ങളെ കാണിക്കാൻ കാണുമോ എന്നറിയത്തില്ല. കാണും കാണും, കണ്ടോ, ഇതൊക്കെ ഫുള്ള് പാറ ഏരിയ. പക്ഷെ നല്ല രസമാണ് കേട്ടോ ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ. ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷേ വീഡിയോയിൽ അങ്ങനെ കാണിച്ചിട്ടില്ല. അപ്പം കരുതി ഇപ്രാവശ്യം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന്. കുറച്ച് റിസ്ക്കാണ്, ഇറങ്ങുമ്പോൾ തെന്നി വീഴാതെയൊക്കെ നോക്കാം, പിന്നെ പാറയൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നോക്കിയും കണ്ടും തന്നെ ഇറങ്ങണം. ഓ കണ്ടാ, പൊള്ളിയല്ലേ, തിരമാല അടിച്ച് കയറുന്നത് കാണാൻ അടിപൊളിയാ പാറയിലോട്ട്. അതേപോലെ അത് കണ്ട, അവിടെ ഒരു പാറ ദ്വീപുണ്ട്, ചെറുതാണ് കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ടല്ലോ, ഈ സമ്മർ ആകുമ്പോഴത്തേക്കും യാട്ടുകൾ കൊണ്ട് വന്ന ആളുകൾ ഇവിടെയൊക്കെ ഇങ്ങനെ ചുമ്മാ തമ്പടിക്കും, വെറുതെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട്. നമുക്ക് അങ്ങോട്ട് മെല്ലെ ഒന്ന് പോയി നോക്കാം. ണ്ടോ ഇങ്ങോട്ട് പിള്ളേരൊന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് ആക്ച്വലി. പക്ഷേ വലിയ സീനില്ല, ഞാൻ മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് കെയർഫുൾ ആയിരുന്നാൽ മതി. ഓ, തിരമാല അടിക്കുന്നതിൻ്റെ ശക്തി കണ്ടോ, അടിപൊളി അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ. അതേപോലെ ഞാൻ നിങ്ങളെ കഴിഞ്ഞ നേരത്തെ പറഞ്ഞ കണക്കെ എൻ്റെ ആദ്യത്തെ വീഡിയോ നിങ്ങളൊന്ന് കാണണം, ഗയത്ത. ഫസ്റ്റ് വീഡിയോ ഗയത്ത, മലയാളി ഗയത്ത എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മല, അത് പൊളി മലയാണ് കേട്ടോ. അത് നിങ്ങൾ എന്തായാലും ഒന്ന് പോയി കാണണം. അതുമല്ല എൻ്റെ ഫസ്റ്റത്തെ വീഡിയോയുമാണ് താനും. ഉണ്ടോ, ഇച്ചിരി റിസ്ക്കാണ്, പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ലാത്ത സ്ഥലമാണ്. ഊ കണ്ടോ, അതൊക്കെ ഉണ്ടല്ലോ അവിടെ. കണ്ടോ നിങ്ങൾക്ക് പ്രൈവറ്റ് സ്ഥലങ്ങളാണ് അതൊക്കെ. അതിലെ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഇറങ്ങി വരാനൊക്കെ ആയിട്ട്. അതൊക്കെ പ്രൈവറ്റ് റെസ്റ്റോറൻ്റ്, അതിൻ്റെ അകത്ത് പൂളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കത് നിങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയത്തില്ല. അവിടെ ഒരു ബിൽഡിങ് ഉണ്ട് പാറയിൽ പണിത് വെച്ചേക്കുന്നത്, അതൊക്കെ പ്രൈവറ്റാണ് മനസ്സിലായോ. അതിലെ സ്റ്റെപ്പൊക്കെ ഉണ്ട് ഇറങ്ങി വരാനൊക്കെ ആയിട്ട്. അടിപൊളിയോ, ഇതിൻ്റെ വെള്ളം തിരമാല അടിച്ചിട്ട് അങ്ങ് മേലെ വരെ അടിക്കുന്നുണ്ട് കണ്ടോ. കടലിച്ചിര കലിപ്പ് കടലാണ് ഇന്ന്. നല്ല അടിപൊളിയല്ലേ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലം. അടിപൊളി, ഇന്നാണെങ്കിൽ നല്ല വെയിലും ഉണ്ട്, അപ്പം നല്ല രസമുണ്ട്. ഇതാ ചെറിയൊരു മല പോലത്തെ, ഇതേ മറ്റേ ഫീഗിന്തി കല്ലിമുൾച്ചെടിയുടെ ഫ്രൂട്ട്സൊക്കെ ചെറിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അത് പഴുത്ത് കഴിയുമ്പോൾ തിന്നാൻ അടിപൊളിയാണ്. കുരു കുറേ ഉണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ടോ അങ്ങനത്തെ ഒരു ഫ്രൂട്ട്? അങ്ങോട്ട് പോകണമെന്നുണ്ട്, പക്ഷേ അത് പ്രൈവറ്റ് ഏരിയ, അതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റുമോ എന്നറിയത്തില്ല. ഞാൻ മുമ്പൊന്ന് ട്രൈ ചെയ്താൽ, ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഏതായാലും അല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഏതായാലും മെല്ലെ ഇവിടെ നിന്ന് വിട്ടേക്കാം, കാരണം അധിക നേരം ഇവിടെ നിൽക്കണ്ട, എൻ്റെ സൈക്കിളും അവിടെ നിൽക്കുമല്ലേ. അടിപൊളി ഏരിയ അല്ലേ ഇത്, അടിപൊളി പൊളി സ്ഥലമാണ് ഇത്. ഇടയ്ക്കൊക്കെ വന്ന് പീസ്ഫുള്ളായിട്ട് ഇരിക്കാനൊക്കെ നല്ല രസമായത് ഉണ്ടോ? ഇവിടെ വരെ വെള്ളമൊക്കെ അടിച്ചു കയറിയിട്ടുണ്ടോ? ഏ, ഇതെനിക്ക് വന്ന് മഴ പെയ്തിട്ടായിരിക്കും. ഏതായാലും നമുക്ക് ആ ഭാഗത്തോട്ടൊന്ന് പോകാൻ പറ്റുമോ നോക്കട്ടെ. പറ്റുമോ എന്നറിയത്തില്ല, പറ്റുവാണെങ്കിൽ കാണിക്കാം, അല്ലെങ്കിൽ പോയി പണിപ്പാ, കാര്യമില്ല. ഓ, ഇതിൻ്റെ എക്കോ ഇവിടെ അടിക്കുന്നു. ഏയ്, ഇത് എക്കോ അല്ല കേട്ടോ, ഇത് വേറെന്തോ സംഭവമാണ്. ഓ, ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലല്ലോ. തിരമാല അടിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തൂടെ സൗണ്ട് വരുന്നു. അതിനാവ നോക്കട്ടെ. താഴോട്ട് എന്തോ കിണർ പോലത്തെ സംഭവമായിരുന്നു കേട്ടോ. ഓ, കാറ്റ് വരെ അടിക്കുന്നുണ്ട്. ഏമ്മ, അവിടുന്ന് ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു, ഓ കാറ്റ് വരെ അടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്തൂടെ ഗുഹ പോലെ എന്തോ സംഭവം ഉണ്ട് കേട്ടോ. ഓ, ആ ഒരു ഇത് വരുന്നുണ്ട്, ഈർപ്പവും വരുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ കാണുക കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്തൂടെ കണക്ഷൻ ഉണ്ട് അതിൻ്റെ അകത്തോട്ട്, ഈ കടലിൻ്റെ കല്ലിൻ്റെ അകത്തോട്ട്. പൊളി. ആ, അതിൻ്റെ അകത്തൂടെ വെള്ളം ഇങ്ങനെ പൊങ്ങി വരുമായിരുന്നെങ്കിൽ അടിപൊളിയാട്ടി, പക്ഷെ അങ്ങനെയില്ല. ഏതായാലും മേലോട്ട് പോയി നോക്കാം കേട്ടോ. ദേ, ഇത് കണ്ടോ, ഇതിലേ കേട്ടോ കയറേണ്ടത്. പക്ഷെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഗേറ്റൊക്കെ തുറന്നിരിക്കുന്നതുകൊണ്ട് കുറേ വീടുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒന്ന് മെല്ലെ ഒന്ന് പോയി നോക്കട്ടെ. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇതാണ് ആ ഒരു സൈഡ്. ഇതൊക്കെ പ്രൈവറ്റ് വീടുകളാണ് കണ്ടോ, ഒരുമാതിരി റിസോർട്ട് പോലത്തെ വീടുകൾ. അതിൽ അങ്ങോട്ട് കുറച്ച് റോഡുണ്ട്, ഞാൻ ചുമ്മാ ഒന്ന് പോയി നോക്കുക. എനിക്ക് തോന്നുന്നില്ല ഇങ്ങോട്ട്, കാരണം ആ ബീച്ച് സൈഡിൽ മൊത്തം വീടുകളാണ്. ഇത് കണ്ടില്ലേ, അത് നല്ല പോഷ വീടുകൾ. ഓ ഇല്ല കേട്ടോ, അങ്ങോട്ട് പോകാൻ പറ്റൂല, കാരണം ഇത് മെയിൻ റോഡിലോട്ടുള്ള വഴിയാണ്. ഇതുകൊണ്ട് ഇങ്ങനെ പ്രൈവറ്റായിട്ടുള്ള ഉണ്ടോ, അതാ ബീച്ചിലോട്ട് പോകുന്ന വഴി. അപ്പം ഇതെല്ലാം പ്രൈവറ്റാണ്, പോകലെ നടക്കൂല, തിരിച്ചു പോവാം. ഇതാണെങ്കിൽ മെയിൻ റോഡിലോട്ടാണ് പോകുന്നത്. പണിപ്പാളി സാരില്ല, ഇത് ഇവിടുന്ന് ബീച്ച് കാണാം. അതൊന്ന് ഏതായാലും നിങ്ങളെ കാണിക്കാം, താഴോട്ട് ഏതായാലും ഇറങ്ങാൻ പറ്റൂല. ഏ, ഇതിലൊരു വഴി കാണിക്കുന്നുണ്ടല്ലോ, ഇറങ്ങിപ്പോയാൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ? നോക്കട്ടെ. കടുകഠിനമായ വഴിയാണ്, ഒന്നെങ്കിൽ ആരെങ്കിലും കണ്ടുപിടിച്ച് നമ്മളെ തള്ളക്ക് വിളിക്കും ഉറപ്പാണ്, കാരണം പ്രൈവറ്റ് ആയതുകൊണ്ട്. അപ്പം ആരെങ്കിലും കാണുന്നതിന് മുമ്പ് നമുക്ക് എസ്കേപ്പ് അടിക്കണം. അല്ല, എനിക്ക് തോന്നുന്നു ഇതിലെ ആളുകൾ പോകാറുണ്ടെന്ന് തോന്നുന്നു. ദേ, അടിപൊളി. ഓ, ഇതെന്നാ ഫാക്ക്, ഒരു കുളം പോലത്തെ സംഭവം. അതിൻ്റെ അകത്ത് ബീച്ചിൻ്റെ ഇത് വന്നടിക്കുക, അടിപൊളി. ഓ മോനെ, ഇതിൻ്റെ അകത്തോട്ട് ബീച്ച് വന്നടിക്കുന്നത് അടിപൊളി കേട്ടോ. ഞാനിത് ആയി ഇങ്ങോട്ട് ഇറങ്ങി വന്നില്ലായിരുന്നെങ്കിൽ മിസ്സാകട്ടെ ഇതൊക്കെ. അടിപൊളി ഗോപ്രോ പോകല്ലേ. ഇതൊക്കെ കണ്ടില്ലേ ഫ്രണ്ട്സ്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു കുളം പോലെ കണ്ടോ. തിര ഇതിൻ്റെ അകത്തൂടെ അങ്ങോട്ട് അടിക്കുക, അടിപൊളി. ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ. അപ്പോഴേ ഞാൻ കുറച്ച് താഴോട്ട് വന്നപ്പം ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങാനുള്ള പോലത്തെ ഒരു വഴി കണ്ടു, അങ്ങനെ അങ്ങോട്ട് ഇറങ്ങുക. ഓ മോനെ, ഇതിൻ്റെ അകത്തൂടെ ഒരു തുള ഉണ്ടോ, അതിൻ്റെ അകത്തോടെ വെള്ളം കാണാം. അടിപൊളി. ഓ, വൺ റിസ്ക് ആട്ടോ, നോക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കുളം, കേവ്, കേവ് തന്നെ കേട്ടോ. അടിപൊളി, നൈസ് ആയിട്ടുണ്ട് കേട്ടോ.
വന്നത് ഏതായാലും അടിപൊളിയായി. ഞാൻ ചുമ്മാ ഒന്ന് ഈ ഒരു ഗ്യാപ്പിൽ കൂടെ ക്യാമറ ഇട്ട് നോക്കട്ടെ. ഏതായാലും പൊളിച്ചു മോനെ, അടിപൊളി ഒരു സ്ഥലം. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞേ ഇല്ല. ഇനി ഇവിടുന്ന് നമുക്ക് താഴോട്ട് പോകാൻ പറ്റൂല, അതൊക്കെ കണ്ടില്ലേ, ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക. പ്രൈവറ്റായി ഇവിടെയും ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക. പിന്നെ ഇങ്ങോട്ടാണെങ്കിൽ വലിയ കൊക്ക പോലെയുണ്ട്. അപ്പോൾ നമ്മൾ മെല്ലെ തിരിച്ചു പോയേക്കാം. അടിപൊളി ഒരു സ്ഥലമായിരുന്നു കേട്ടോ, നൈസായി, ഒന്നും പറയാനില്ല. വന്നത് ലാഭമായി. ഞാൻ ഓർത്ത് ഇറങ്ങി നോക്കണോ, കൺഫ്യൂസ്ഡ് ആയിരുന്നു. പിന്നെ ഞാൻ ഓർത്തു രണ്ടും കൽപ്പിച്ച് ഇറങ്ങി നോക്കാമെന്ന്. പൊളിച്ചു, അടിപൊളി, മെല്ലെ തിരിച്ചു പോവാ. അപ്പോൾ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, നമ്മൾ താഴെ ബീച്ചിൻ്റെ സൈഡിലെത്തി. ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ബീച്ച് കാണിച്ചു തരാം. സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട്, ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകാതിരുന്നാൽ മതിയായിരുന്നു. ഏതായാലും ബീച്ച് സൈഡിലോട്ട് ഇറങ്ങി നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ ഉണ്ടല്ലോ ഒരുപാട് പേര് സർഫിങ് ചെയ്യുന്നവരുണ്ട് ഈ ഒരു ബീച്ചിൽ. അതുണ്ടോ, നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഇതാ അവിടെ ഒരാൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഗോപ്രോയിൽ സൂം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒന്ന് മൊബൈലിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ, സൂം ചെയ്ത് സർഫിങ് കാണിച്ചു തരാം. ഉണ്ടോ, അടിപൊളി നീണ്ടു കിടക്കുന്ന ഒരു ബീച്ചാട്ടോ ഇത്. ഇത് നിങ്ങൾ സമ്മർ സീസണിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് കുടയാണ്. ഓരോരോ റെസ്റ്റോറൻറ്റ് ഇങ്ങനെ കളർ വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ച് കുറേ ആൾക്കാർ ഇവിടെ ഉറങ്ങുന്നത് കാണാം. ഉറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെയിലത്തിരിക്കുന്നത് കാണാം കേട്ടോ. അടിപൊളി ഒരു സ്പോട്ടാണ്. നമ്മൾ നേരത്തെ പോയത് അങ്ങ് ആ പാറ കണ്ടില്ലേ, അവിടെ നിന്ന് അങ്ങോട്ട് പോകണം. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അടിപൊളി ഒരു ബീച്ചാണ് ഇത്. ഇന്നിപ്പോൾ നല്ല വെയിൽ, കുറേ ദിവസം കൂടി ഇന്നലെ ഇന്നും കുഴപ്പമില്ലാത്ത വെയിൽ. അപ്പോൾ എല്ലാവരും വന്നേക്കുക. ഓ, ഡ്രോണൊക്കെ പറത്തുന്നുണ്ട് കേട്ടോ, സർഫിങ്ങിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി. ഓ, ഈ പുള്ളിയാണ് പറത്തുന്നേ. ഇത് കണ്ടോ, സർഫിങ് ചെയ്യുന്നുണ്ടോ, അവിടെ ഒരാൾ നിൽക്കുന്ന കണ്ടോ. അതേപോലെ അധികം കാണുന്നില്ല, അതാ അവിടെയും ഉണ്ട് ആൾക്കാർ. അതാ കേട്ടോ ഓരോ ആൾക്കാർ സർഫിങ് ചെയ്യുന്നത്. അടിപൊളിയാണ്. എനിക്കും പഠിക്കണം എന്നുണ്ട്, പക്ഷേ ഈ ഒരു തണുപ്പത്ത് ഏതായാലും പഠിക്കാൻ പോകുന്നില്ല. അതാ അതാ അടിപൊളിയായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചു കയറി, ഇനി നല്ല വീട്ടിലോട്ട് പോവാം കേട്ടോ. കണ്ടോ, ഈ ഒരു ബീച്ച് സൈഡിൽ ഫുൾ പിള്ളേരൊക്കെ സ്കേറ്റ് ചെയ്യാനും സൈക്ലിങ്ങിനും നടക്കാനൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ചെറിയ കൊച്ച പൊളിയാണ് കേട്ടോ. അടിപൊളി. പോട്ടെ പോട്ടെ, നൈസ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.